നമസ്കാരം ഇന്നലെകളുടെ തുടർച്ചകളിലൂടെ കടന്നുപോകുന്ന കോഴിക്കോടിനെ സംസ്കാരങ്ങളോടും ഐതിഹ്യങ്ങളോടും ചേർത്തു നിർത്തുന്ന നിരവധി ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് ഇവിടത്തെ ക്ഷേത്രങ്ങൾ കോഴിക്കോടിന്റെ സമ്പന്നമായ പൗരാണികതയുടെ കഥ ക്ഷേത്രങ്ങൾ വിശ്വാസികളെ മാത്രമല്ല സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കുമെല്ലാം വ്യത്യസ്ത ഉൾക്കാഴ്ചകളാണ് നൽകുന്നത് അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് വളയനാട് ദേവി ക്ഷേത്രം സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസന ദേവിയായിരുന്ന വളയനാട് ദേവിയെക്കുറിച്ച് ക്ഷേത്രത്തെക്കുറിച്ചും അറിയാം കോഴിക്കോടിന്റെ ഐതിഹ്യവും വിശ്വാസങ്ങളുമായി ഏറെ ചേർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് വളയനാട് ദേവി ക്ഷേത്രം സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസന ദേവതയാണ് വളയനാട് ഭഗവതി എന്നാണ് വിശ്വാസം ദേവിയുടെ വളയെറിഞ്ഞ് ആണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള പടപ്പുറപ്പാടുകളിൽ മികച്ച സൈനികവും സാമ്പത്തികവുമായ കരുത്തും ഉണ്ടായിട്ടും സാമൂതിരിക്ക് പരാജയം തന്നെയായിരുന്നു മിക്കപ്പോഴും ലഭിച്ചിരുന്നത് ഇതിന്റെ കാരണം അന്വേഷിച്ച അദ്ദേഹത്തിന് മനസ്സിലായത് ദേവിയുടെ അനുഗ്രഹമാണ് കോനാതിരിയുടെ വിജയത്തിന് പിന്നിൽ എന്നാണ് അങ്ങനെ ദേവിയുടെ അനുഗ്രഹം നേടുവാനായി സാമൂതിരി തപസ് അനുഷ്ഠിക്കുകയും ഒടുവിൽ ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു തന്റെ കൂടെ വരണമെന്നാവശ്യപ്പെട്ട സാമൂതിരിയോട് ദേവി ഒരു നിബന്ധന വെച്ചു യാത്രയിൽ എപ്പോഴെങ്കിലും പിന്തിരിഞ്ഞു നോക്കിയാൽ താൻ തിരികെ പോകുമെന്നായിരുന്നു അത് മുമ്പിൽ സാമൂതിരി രാജാവും പിന്നിൽ ഭഗവതിയും യാത്ര തുടർന്നു കുറെ ദൂരം പിന്നിട്ടപ്പോൾ പിന്നിൽ നിന്നും ദേവിയുടെ കാൽച്ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ സംശയത്താൽ സാമൂതിരി രാജാവ് തിരിഞ്ഞു നോക്കി ഇത് കണ്ട ദേവി തന്റെ കയ്യിലുണ്ടായിരുന്ന വള ഊരി എറിയുകയും വള വീണ സ്ഥലത്തായിരിക്കും തന്റെ സാന്നിധ്യമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു നിലത്ത് വീണ വള ഒരാഴ്ചയോളം കാലം കറങ്ങുകയും ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു അങ്ങനെ ഇവിടം തിരുവളയനാട് എന്നും വളയനാട് എന്നും അറിയപ്പെട്ടു അന്ന് മുതൽ സാമൂതിരിമാരുടെ ഉപാസന ദേവതയാണ് ഈ ദേവി വളയനാട് ഭഗവതി വന്നതിനു ശേഷം സാമൂതിരി പിന്നെ പരാജയം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഓരോ പടയ്ക്ക് പോകുന്നതിന് മുൻപും വളയനാടമ്മയ്ക്ക് ബലി കൊടുത്തിട്ടാണ് സാമൂതിരി രാജാവ് പോയിക്കൊണ്ടിരുന്നത് ദേവി കടാക്ഷം കൂടെയുള്ളതിനാൽ പിന്നീട് ഒരിക്കലും രാജാവിന് പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത്രേ കേരളത്തിലെ സാധാരണ ദേവി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും കാശ്മീരി സമ്പ്രദായക്കാരനായ മുസത്തന്മാർ ആണ് ഇവിടെ ശക്തോയ ക്രമത്തിൽ പൂജ ചെയ്യുന്നത് തങ്കത്തകിടിൽ വരച്ച ശ്രീചക്രം ദേവതാ സാന്നിധ്യ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാകയാൽ ഇതിനെ ധാരാളം ഫലങ്ങളുണ്ട് ഇവിടുത്തെ ക്ഷേത്രപാലകൻ നടക്കൽ വെച്ച് നടത്തുന്ന ഗുരുതി തർപ്പണം പ്രസിദ്ധമായ ഒരു ചടങ്ങാണ് കൂടാതെ സപ്തമാതൃക്കളുടെ ദാരുരൂപ പ്രതിഷ്ഠകളും ഇവിടെ കാണാം ശിവൻ കപ്പൽ ഭഗവതി ശാസ്താവ് ഗണപതി എന്നീ ഉപദേവതന്മാരും ഇവിടെയുണ്ട് രസകരമായ ഐതിഹ്യമാണ് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനും പറയുവാനുള്ളത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത് മകരമാസത്തിലെ കാർത്തിക നാളിലാണ് ഉത്സവത്തിന് 2 ദിവസം മുൻപ് തളി മഹാദേവ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദേവനെ ഉടവാളിൽ ആവാഹിച്ച് വളയനാട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു വരുന്ന 7 ദിവസങ്ങളിൽ ദേവനായിരിക്കും പ്രധാന പ്രതിഷ്ഠ എന്നാൽ ദേവൻ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ദേവിക്ക് തീണ്ടലാവുകയും ദേവി ദേവനെ കാണാതെ വട്ടോളി ഇല്ലത്തേക്ക് മാറുകയും ചെയ്യും ദേവിയെ വിവാഹം ചെയ്യുവാനായി എത്തുന്ന ദേവൻ ദേവിയെ കാണാതെ മടങ്ങുന്നതാണ് ഉത്സവത്തിന്റെ ചരിത്രം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് വളയനാട് ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തളി മഹാശിവക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്ററിനും ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൽ നിന്നും 1/2 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.